ഹരി ഒരു മാസമാണ് ബോധവൽക്കരണത്തിനായി അനുവദിച്ചിരിക്കുന്ന സമയം മെയ് 20 ന് ശേഷമേ ഫൈൻ ഈടാക്കൂ എങ്ങനെയാണ് ഈ ബോധവൽക്കരണം നടപ്പിലാക്കുക ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കൃത്യമായ ബോധവൽക്കരണം നടന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞ ശേഷമാണ് ഡ്രൈവർക്ക് ലൈസൻസ് കിട്ടുന്നത് പക്ഷേ ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ കൃത്യമായ ബോധവൽക്കരണം വേണം എന്നതായിരുന്നു ആവശ്യം അതുകൊണ്ട് തന്നെ മെയ് 19 വരെ അതായത് ഇന്ന് ഏപ്രിൽ 20 മുതൽ ഒരു മാസക്കാലം ഈ ക്യാമറയിൽ പെടുന്നവർക്ക് പിഴ അടയ്ക്കേണ്ടതില്ല ഈ ഒരു മാസം ബോധവൽക്കരണ മാസമായി കൊണ്ടാടും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പല കോണുകളിൽ നിന്നുള്ള ഒരു വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാമറകൾ ഇങ്ങനെ വച്ച് ഇത്തരത്തിലുള്ള പിഴ അമിതമായി പിഴ ഈടാക്കുന്നു എന്നുള്ള ആരോപണം ഇതെല്ലാം ഒരു വശത്തുള്ളപ്പോൾ കൃത്യമായ ഒരു ബോധവൽക്കരണം വേണം എന്നുള്ളതായിരുന്നു ചില കോണുകളിൽ എങ്ങനെ ഈ ബോധവൽക്കരണം നടത്തുമെന്നുള്ളതാണ് അതായത് നിലവിൽ ഇപ്പോൾ ഏറെ ആശങ്കയുണ്ട് സംശയങ്ങളൊക്കെ ഉണ്ട് എത്ര രൂപ ഏതൊക്കെ നിയമലംഘനത്തിന് എങ്ങനെയൊക്കെയാണ് ഈ ക്യാമറയിൽ പിടി വീഴുക എന്ന കാര്യമൊന്നും സാധാരണക്കാർക്ക് അറിയില്ല നമ്മൾക്ക് ഉൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട് ഇതിനെ എങ്ങനെയാണ് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് അല്ലെങ്കിൽ ഈ ബോധവൽക്കരണം നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ക്യാമറകൾ ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അത് യഥാർത്ഥ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും കൃത്യമായി ഈ നിയമലംഘനം കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ ചിത്രം ഉൾപ്പെടെ വീട്ടിൽ മെസ്സേജ് ആയിട്ട് വരികയും ചെയ്യും ഫോണിലായിട്ടും ആദ്യം മെസ്സേജ് വരിക അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ അങ്ങനെ തന്നെ നടക്കും പക്ഷെ പിഴ ഒടുക്കേണ്ടതില്ല മറ്റു കാര്യങ്ങളെല്ലാം അതേപടി തന്നെ നടക്കും പിന്നെ സംശയമുള്ളത് ഈ പിഴ ഈടാക്കുന്ന എത്ര രൂപയാണ് ഏതിനൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഗതാഗത മന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം മാറാൻ ഒരു സാധ്യതയുണ്ട് എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി ഉടനെ ഉണ്ടാവും തീർച്ചയായും എങ്ങനെയായിരിക്കും പിഴ ഈടാക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറെ ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ ഉണ്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാകുമോ അല്ലെങ്കിൽ ജനങ്ങളുടെ മേലിൽ പിഴ ഈടാക്കാനുള്ള ഒരു രീതിയിലേക്കാണോ സർക്കാർ നീക്കം എന്തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് എന്തായാലും AI ക്യാമറകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മെയ് 20 വരെ ബോധവൽക്കരണമായിരിക്കും അതിനുശേഷമായിരിക്കും പിഴ ഈടാക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുക